ഹായ് ഗായ്സ്, എല്ലാവർക്കും ഭീമൻ വീഡിയോസിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് നമ്മുടെ തേങ്ങയിൽ നിന്ന് കിട്ടുന്ന തേങ്ങാപ്പൂ വെച്ചിട്ടാണ്, അതായത് നമ്മുടെ വീടിൻ്റെ പറമ്പിലൊക്കെ വെറുതെ കിടക്കുന്ന ഈ തേങ്ങാപ്പൂ വെച്ചിട്ടാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന ക്രാഫ്റ്റ്. ഇതിന് ഞാൻ പ്രത്യേകിച്ച് പേരൊന്നും ഇട്ടിട്ടൊന്നുമില്ല ഈ ഒരു പൂവിന്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനൊരു ലാവെൻഡർ പൂവായിട്ട് കൺസിഡർ ചെയ്യാം. അപ്പം എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് ഇരുന്ന് കാണുക, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യും. ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണ് നോക്കാം. ആദ്യം തന്നെ നമ്മളുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള തേങ്ങാപ്പൂവ്, പിന്നെ പെയിൻറ്റ്, എ ഫോർ ഷീറ്റ്, അതുപോലെ തന്നെ നമ്മുടെ നോർമൽ ന്യൂസ് പേപ്പർ, പിന്നെ നമ്മുടെ സാധാരണ ഒരു ബ്രഷ്, പിന്നെ ഗൺ, അതുപോലെ തന്നെ സിസർ. അപ്പം നമുക്ക് വീടിലേക്ക് പോകാം. അപ്പം ആദ്യം തന്നെ നമ്മൾ നമ്മുടെ ന്യൂസ് പേപ്പർ എടുത്ത് നടുക്കൂടെ ഒന്ന് ഇങ്ങനെ ഫോൾഡ് ചെയ്യാം. എന്നിട്ട് ഫോൾഡ് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ പൂവിൻ്റെ സ്റ്റെം ഉണ്ടാക്കാൻ വേണ്ടിയാണ് നമ്മളിത് ചെയ്യുന്നത്. നിങ്ങളുടെ കയ്യിൽ മെറ്റാലിക് വയർ ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് ഉപയോഗിക്കാം. അപ്പം എൻ്റെ കയ്യിൽ മെറ്റാലിക് വയറൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഞാനിതിങ്ങനെ സ്റ്റെമ്മാക്കാൻ വേണ്ടിയിട്ട് പേപ്പർ യൂസ് ചെയ്യുന്നത്. എന്നിട്ട് ഇതിന് നമ്മുടെ ഒരു പഴയ ഡോളിൻ്റെ ഒരു വീഡിയോയിൽ ചെയ്ത പോലെ ഇതിന് ഇങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ഒരു സ്റ്റെമ്മിൻ്റെ പരിവർത്തനം നമ്മളിതിൽ നിന്ന് ഫോൾഡ് ചെയ്ത് എടുക്കണം. ഇത് ചെയ്യുന്ന സമയത്ത് നല്ല ടൈറ്റ് ആയിരിക്കണം, അല്ലെങ്കിൽ അത് ഒരുപാട് ചാൻസ് ഉള്ളതാണ്. നല്ല ടൈറ്റ് വേണമെന്നുണ്ടെങ്കിൽ നിന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. എന്നിട്ട് അവസാനം നമ്മുടെ ഗ്ലൂ ഗണ്ണോ അല്ലെങ്കിൽ ഫെവിക്കോളോ വെച്ച് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് പിടിച്ചെടുക്കാം. എന്നിട്ട് നമ്മളൊന്നത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കും മുകൾ ഭാഗം. എന്നിട്ട് ആ മുകൾ ഭാഗം നമ്മളൊന്ന് ഒട്ടിച്ചെടുക്കണം, അല്ലെങ്കിൽ അത് ഇളകി പോകാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഒരു ജസ്റ്റ് ഒരു ബലത്തിന് വേണ്ടിയിട്ടാണ് നമ്മളത് ഇങ്ങനെ ചെയ്യുന്നത്. അല്ലെങ്കിൽ നമ്മൾ പൂണ്ടാക്കിയാൽ തന്നെ പെട്ടെന്ന് തന്നെ അതിങ്ങനെ ഉരുപോകാൻ ചാൻസ് ഉണ്ട്. അപ്പം നല്ലപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കാം. എന്നിട്ട് നമ്മളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഈ തേങ്ങാപ്പൂ ഓരോന്നോരോന്നായിട്ട് നമ്മൾ വേണം ഇത് ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്, അതായത് വൺ ബൈ വൺ ആയിട്ട് നമ്മൾ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കണം. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം ഗ്ലൂ ഗണ്ണ് വെച്ചിട്ട് നല്ല കൂടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. എന്നാൽ മാത്രമേ നേരം കൊണ്ട് ഒട്ടി നോക്കുള്ളൂ, അല്ലെങ്കിൽ പിന്നെ അവിടെ നിന്ന് അടന്ന് വരാൻ ചാൻസ് ഉണ്ട്. അപ്പം നല്ലപോലെ വേണം നമ്മൾ ഇത് ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അധികം ഗ്ലൂ ഗണ്ണ് കൊടുക്കാനും പാടില്ല, അധികം ഗ്ലൂ ഗണ്ണ് എടുത്താൽ അത് ഒന്നാകെ അടന്ന് വരാൻ, പെട്ടെന്ന് തന്നെ അടന്ന് വരാൻ ചാൻസ് ഉണ്ട്. അപ്പം കുറച്ച് ഗ്ലൂ ഗണ്ണ് വെച്ചിട്ട് നമ്മളൊന്ന് ജസ്റ്റ് ഇങ്ങനെ ഓരോരോ പൂ വെച്ച് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പം ഇതുപോലെ നമുക്ക് എല്ലാ തേങ്ങേൻ്റെ പൂക്കളും നമുക്ക് ഇവിടെ ഒന്ന് ഒട്ടിച്ചെടുക്കാം. ഇതിപ്പം ഞാൻ എല്ലാ ഇതും ഇവിടെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്, എല്ലാ പൂക്കളെയും നമ്മളിവിടെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പം തന്നെ ഇത് കാണാൻ നല്ല ഭംഗിയുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിന് കളർ കൊടുക്കാം, അല്ലെങ്കിൽ ഇതുപോലെ തന്നെ വെക്കാം. ഇപ്പം ഞാനിവിടെ സ്റ്റെമ്മിന് വേണ്ടിയിട്ട് കൊടുക്കുന്നത് ബ്രൗൺ കളറാണ്. നമുക്ക് കുറച്ചും കൂടെ അട്രാക്റ്റീവ് ആകാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ സ്റ്റെമ്മിന് ഒരു ബ്രൗൺ കളർ കൊടുക്കണം. അതുപോലെ തന്നെ മുകളിൽ ഭാഗത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ രീതിയിൽ നിങ്ങളുടെ ഒരു ഇതനുസരിച്ച് നിങ്ങൾക്ക് കളർ കൊടുക്കാവുന്നതാണ്. നമുക്കിപ്പോൾ ഇവിടെ ഇതുപോലെ ഇങ്ങനെ വെറുതെ ഒന്ന് വിടാമെന്ന് വിചാരിച്ചു, കളറൊന്നും കൊടുക്കാണ്ട് നമ്മൾ പ്ലേറ്റിലേക്ക് ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. നമുക്ക് സ്റ്റെമ്മിനെ നല്ലപോലെ ബ്രൗൺ കളർ അടിച്ചു കൊടുക്കാം. നമ്മൾ മൊത്തം കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ലീഫ് ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു എ ഫോർ ഷീറ്റിൽ നമ്മളൊരു ലീഫിൻ്റെ ഷേപ്പുള്ള ഒരു പേപ്പർ പീസ് കട്ട് ചെയ്തെടുക്കണം. സ്റ്റെമ്മിന് ഈ ലീഫും കൂടി കൊടുക്കുമ്പോൾ നല്ല ഭംഗിയായിട്ട് കാണാൻ വേണ്ടി.
വേണ്ടിയിട്ട് അതാണ് വേണ്ടിയിട്ട് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നല്ലപോലെ നമ്മൾ കോളായിട്ടുള്ള ഒരു ലീഫ് നമുക്ക് മുറിച്ചെടുക്കാം. ഈ ഒരു ലീഫിന് നമ്മളെന്തേ ഗ്രീൻ കളറ്, ലീഫിന് നമ്മളൊരു ഗ്രീൻ കളറ് പെയിൻറ്റ് അടിച്ചു കൊടുക്കാം. ആ ഒരു ലീഫിൻ്റെ എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഗ്രീൻ കളറ് പെയിൻറ്റ് കൊടുത്തിട്ടുള്ളത്. പെയിൻറ്റ് കൊടുക്കുന്ന സമയത്ത് രണ്ട് വശം കൊടുക്കണം. പക്ഷേ നമ്മൾ ഒട്ടിക്കുമ്പോൾ രണ്ട് വശം കാണാൻ ചാൻസ് ഉണ്ട്, രണ്ട് വശം കാണും. അപ്പോൾ അതുവഴി നമ്മൾ രണ്ട് വശം ഒട്ടിച്ചു കൊടുക്കാം. ചെറിയ രണ്ട് വശം പെയിൻറ്റ് ചെയ്യാം. അപ്പോൾ ഇതെല്ലാം ഞാൻ ലീഫിന് കളർ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് നടുക്കെ കൂടി ഒന്ന് ഇങ്ങനെ ഫോൾഡ് ചെയ്തെടുക്കാം ലീഫിൻ്റെ ഒരു എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമ്മൾ ഈ ലീഫിന് നമ്മുടെ സ്റ്റെമ്പിലോട്ട് സ്റ്റിക്ക് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഗ്ലൂ ഗണ്ണ് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ഫെവിക്കോൾ യൂസ് ചെയ്യാം. പക്ഷേ ഫെവിക്കോൾ യൂസ് ചെയ്ത് ഒത്തിരി ടൈം എടുക്കും, അതൊന്ന് ഒട്ടി വരാൻ വേണ്ടിയിട്ട്. ഗ്ലൂ ഗണ്ണാണ് പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് ഒട്ടിച്ചെടുക്കാൻ പറ്റും. അതുകൊണ്ട് ഞാനൊരു ഗ്ലൂ ഗണ്ണ് യൂസ് ചെയ്യണം. ഇതിപ്പോൾ നമ്മുടെ പൂവിടെ റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെ തന്നെ കാണാൻ നല്ല ഭംഗി കിട്ടും. ഇതിപ്പോൾ ഞാൻ കുറച്ച് സിമിലർ ആയിട്ടുള്ള കളർ വെച്ചിട്ടുണ്ടാക്കിയ കുറച്ച് ആഭരണമാണിത്. പലതരം കളറിൽ കൊടുത്തിട്ടുള്ള സംഭവങ്ങളാണിത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബും ചെയ്യുക.